ഇന്നൊരു റീസ്റ്റോക്ക് വീഡിയോ ആണ് കാണിക്കുന്നത്. അത് കാരണം ഞാനിന്ന് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ നിങ്ങളെ കാണിക്കാന്ന് വെച്ച് മൂന്ന് ഡിസൈൻസ് നാല് ഡിസൈൻസും നാല് കളേഴ്സും ആണ് ഉള്ളത്. അതിനകത്ത് ഫസ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഇങ്ങനത്തെ ഒരു ട്രീ പാറ്റേണിലുള്ള ഡിസൈൻ, സെക്കൻഡ് വന്നേക്കുന്ന ആ ട്രീ പാറ്റേണിൻ്റെ തന്നെ ചെറിയ പാറ്റേണിലുള്ള ഡിസൈൻ, പിന്നെ ഒരു ബൂട്ടി ഡിസൈൻ, ആ ബൂട്ടിയുടെ തന്നെ സ്മോൾ ബൂട്ടി ഡിസൈൻ. ഇങ്ങനത്തെ ബൂട്ടി ഡിസൈൻസ് ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതിനകത്ത് തന്നെ ഗ്രീൻ ബോർഡർ വരുന്നത്, യെല്ലോ ബോർഡർ വരുന്നത്, ഗ്രീൻ ബോർഡർ വരുന്നത്, പീച്ച് ബോർഡർ വരുന്നത്, പിങ്ക് ബോർഡർ വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആ വീഡിയോ ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേഗം വേഗം ആ കളക്ഷൻസ് വേഗം കാണാം. ഫസ്റ്റ് വന്നേക്കുന്നത് യെല്ലോ കളറാണ്. ടോപ്പ് ഇതിങ്ങനെയാണ്, എൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. ടോപ്പിൻ്റെ ലോവർ പോർഷനിൽ ഉണ്ട്, ടോപ്പിൻ്റെ ലോവർ പോർഷനിൽ ഫ്രണ്ടിലും ബാക്കിലും, ഇത് ചന്ദേരി ഫാബ്രിക് ആട്ടോ, അതിനകത്ത് ഫ്രണ്ടിലും ബാക്കിലും ഫുള്ളായിട്ട് ഇതുപോലത്തെ ആ ഒരു ട്രീ ഡിസൈൻ ആണ് വന്നേക്കുന്നത്. ലോവറിൽ സിക്സാക് പാറ്റേൺ വന്നിട്ട് ഒരു ഡയമണ്ട് ഷേപ്പ് വന്നിട്ട് ഗോൾഡൻ ബൂട്ടി ഡിസൈൻസും വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ആ യെല്ലോയ്ക്ക് മാച്ച് ചെയ്തിട്ടുള്ള യെല്ലോ കളറിലെ ബോട്ടമാണ്. കൂടെ പെയർ ചെയ്തേക്കുന്നത് യെല്ലോയും ഈ ഒരു ബേജ് കളറും കൂടെ വരുന്ന ദുപ്പട്ട. ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ ടോപ്പ് ബോട്ടം ദുപ്പട്ട. അപ്പം ഈ ഒരു സെറ്റിൻ്റെ ഈ ഒരു പാറ്റേണിൽ മൂന്ന് കളേഴ്സും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട്, അടുത്ത കളർ വന്നേക്കുന്നത് ഇതിൻ്റെ തന്നെ ഈ ഒരു യെല്ലോ ടോൺ മാറിയിട്ട് അവിടെ പിങ്ക് ഷെയ്ഡാണ് വന്നേക്കുന്നത്. പിങ്കിനകത്തും ഇതേപോലെ തന്നെ ലോവർ പോർഷനിൽ ഈ ഒരു ബൂട്ടി നമ്മൾ കാണുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ലോവർ പോർഷനിൽ ഈ ഒരു ബൂട്ടാ ഡിസൈൻ വരുന്നുണ്ട്. ഞാൻ ഇനി ഒരു സെറ്റ് മാത്രം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കാം, ബാക്കി എല്ലാത്തിൻ്റെയും സിംഗിൾ കളേഴ്സ് മാത്രം കാണിച്ചു പോകട്ടോ. ഇതാണ് സെക്കൻഡ് വന്നേക്കുന്നത് ബോട്ടം ദുപ്പട്ട. ഫുൾ സെറ്റ് ഇങ്ങനെ വരും. അടുത്ത കളറ് പീച്ച് ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഏത് ഷെയ്ഡാണോ നമുക്ക് കൂടുതലായിട്ട് കോൺഫിഡൻസ് ഉള്ളത് നമുക്ക് ചേരുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഷെയ്ഡ് ആണ് നമുക്ക് ചൂസ് ചെയ്യാം. ഇതിനകത്ത് യെല്ലോ ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തീം ബേസ്ഡ് ആയിട്ടൊക്കെ വെഡിങ്ങോ അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് അത്രയും ആ കളർ ഇടാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഗോൾഡൻ ക്രീം ആകുമ്പോഴത്തേക്കും ഒരുവിധ എല്ലാ ടോണിലുള്ളവർക്കും നന്നായിട്ട് മാച്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു പെയർ ചെയ്യുമ്പോഴത്തേക്കും കളർ തീമിനകത്ത് വരുകയും ചെയ്യും. എന്നാൽ ഒത്തിരി ബ്രൈറ്റ് ആയിട്ട് നിൽക്കാതെ നമുക്കത് ഫുൾഫില്ല് ചെയ്യാനും പറ്റും. ഇതാണ് എൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ചന്ദേരി ഫാബ്രിക്കിൽ തന്നെയാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും വന്നേക്കുന്നത്. ഇതാണ് എൻ്റെ ഫുൾ സെറ്റിൻ്റെ ലുക്ക് വരുന്നത്. ഇനി ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡാണ്, ഞാൻ ഇതിൻ്റെ അടിയിൽ കൂടെ തപ്പിയെടുക്കുക. ഗ്രീൻ ഷെയ്ഡ് ലോവർ പോർഷനിൽ ഇതുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഒരേ വീവിങ് ഡിസൈനിനകത്ത് ബോർഡർ ഡിസൈൻസ് മാത്രം ചേഞ്ച് വന്നിട്ടുള്ള പാറ്റേൺസ് ആട്ടോ. ഇതാണ് എൻ്റെ ഇത് വന്നേക്കുന്നത് ബോട്ടം ദുപ്പട്ട. ദുപ്പട്ട ഒരു ദുപ്പട്ട ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫുൾ ദുപ്പട്ടയിൽ ഇതുപോലെ ഗ്രീൻ ഷെയ്ഡ് വന്നിട്ട് രണ്ട് സൈഡിലും ജെറി ബോർഡറും. ഇതാണ് എൻ്റെ ബോട്ടം വന്നേക്കുന്നത്. ഇതാണ് ഫുൾ സെറ്റിൻ്റെ ലുക്ക് വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഡിസൈൻ. ഇനി ഇങ്ങനത്തെ മൂന്ന് ഡിസൈൻസും കൂടെ അവൈലബിൾ ആണ്, നമുക്ക് വേഗം വേഗം കാണാം. ഒരു ഡിസൈൻ മാത്രം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഗ്രീൻ ഷെയ്ഡിൽ കാണിക്കാം. ഇപ്പോൾ ലാസ്റ്റ് കണ്ടിരുന്ന ഡിസൈനിനകത്ത് ഗ്രീൻ ഷെയ്ഡ് കാണിക്കാം. ടോപ്പ് വന്നേക്കുന്നത് നമുക്കിപ്പം ഇപ്പം നമ്മൾ കണ്ടിരുന്ന ബൂട്ടയിൽ അത്രയും വലിയ ബൂട്ട നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു ബൂട്ടാസ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് എൻ്റെ ടോപ്പ് വന്നേക്കുന്നത്. ഗ്രീൻ കളറിലെ ബോട്ടോ ദുപ്പട്ടേ. ഇതിൻ്റെ തന്നെ യെല്ലോ അവൈലബിളാണ്, പീച്ച് അവൈലബിളാണ്. ഓരോന്നും സൈറ്റിൽ കയറി നിങ്ങൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ. ഇതാണ് എൻ്റെ യെല്ലോ വന്നേക്കുന്നത്. യെല്ലോയിൽ സെയിം ബൂട്ട ബോർഡർ, ഐ മീൻ ബോട്ടം ദുപ്പട്ട. ഇനി പീച്ച്, പീച്ചും ഇതുപോലെ തന്നെ സെയിം ഡിസൈൻ പാറ്റേൺ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഒരു ഈവൻറ്റ് അല്ലെങ്കിൽ ഒരു കൊയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരേപോലത്തെ സൽവാർ സെറ്റ് ഡിഫറെൻ്റ് കളറിൽ നിന്നാലും നല്ല ഭംഗിയായിരിക്കും. ഇതാണ് അതിൻ്റെ ടോപ്പ് ബോട്ടം ദുപ്പട്ട. ഇനി വരുന്നത് പിങ്ക് ഷെയ്ഡാണ്. ഇനി രണ്ട് ഡിസൈനും കൂടെ ഉണ്ട് കേട്ടോ, ഞാൻ വേഗം വേഗം കാണിച്ചു പോകാം. നിങ്ങൾ ഒത്തിരി ലെങ്തി ആയാലും ബോറടിക്കും എന്ന് കസ്റ്റമേഴ്സ് പറയാറുണ്ട്. അപ്പോൾ വേഗം വേഗം കാണിച്ചു തരാം. ടോപ്പ് ബോട്ടം ദുപ്പട്ട. അപ്പം ഈ കളക്ഷനും വെബ്സൈറ്റിൽ ഓരോന്നിൻ്റെയും ഫോട്ടോസ് നോക്കുക, അതിനകത്തുള്ള ബൂട്ടി ഡിസൈൻസ് നോക്കുക, എന്നിട്ട് വേണം നിങ്ങൾ
പർച്ചേസ് ചെയ്യാനായിട്ട്. ഇതാണ് അടുത്ത ഡിസൈൻ. ഇനി ഇച്ചിരിയും കൂടെ വലിയ ബൂട്ടയാണ്, അത് നമുക്ക് യെല്ലോ ഷെയ്ഡിൽ തന്നെ ആദ്യം കാണാം. ഈ ബൂട്ട പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ബൂട്ടീസ് ഉണ്ട്. അപ്പോൾ ഓരോ സൽവാർ സെറ്റ്സിൻ്റെയും ഫോട്ടോ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബൂട്ട അതാണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യുക. യെല്ലോ വിത്ത് യെല്ലോ, പിങ്ക് പീച്ച് കളർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ വെബ്സൈറ്റിൽ പോയി ക്രോസ് ചെക്ക് ചെയ്താലും നല്ലതായിരിക്കും, കാണാനായിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഇതാണ് പീച്ച്, സെയിം ബൂട്ട ബോർഡർ ബോട്ടം ദുപ്പട്ട. ഇനി അതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡും കൂടെ അവൈലബിൾ ആണ്. ടോപ്പ്, ദുപ്പട്ട, ബോട്ടം. ഇതാണ് അടുത്ത ഡിസൈൻ. ഇതിൻ്റെ ബൂട്ടേ നിങ്ങൾ ക്ലോസറിലായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തോ. ഒരു ട്രീ ഡിസൈൻ തന്നെയാണ്, പക്ഷേ ലീഫ് പെറ്റൽസ് ഉള്ള പോലത്തെ ട്രീ ഡിസൈനാണ്. ആദ്യത്തെ നമ്മുടെ ഒരു ഗോപി പാറ്റേണിലുള്ള ട്രീ ഡിസൈനായിരുന്നു. അടുത്ത ഡിസൈൻസും ഇതുപോലെ തന്നെ വരുന്ന ഡിസൈനാണ്. ഇതാണ് അതിൻ്റെ ഡിസൈൻ പാറ്റേൺ വന്നേക്കുന്നത്. ആ ഡിസൈൻ പാറ്റേൺ ഒന്ന് ക്ലോസർ വ്യൂവിൽ കാണിച്ചു കൊടുത്തേരെ. ആ ഡിസൈൻ പാറ്റേൺ കണ്ടോ, രണ്ട് പേസ്ലി പാറ്റേൺ വന്നിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പം നമുക്കതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണണ്ടേ. പേസ്ലി പാറ്റേൺ വന്നിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ഒരുപോലെ തന്നെ ബൂട്ടി ഡിസൈൻസ് വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. ലോവറിലെല്ലാം അതിൻ്റെയും ബോർഡർ സിമിലർ ആണ്. ആ ബൂട്ടി ക്ലിയർ ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഓരോന്നിൻ്റെയും ബൂട്ടീസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. ഇതാണ് അതിൻ്റെ ദുപ്പട്ട, യെല്ലോയിൽ, ഗ്രീൻ, ടോപ്പ്, ബോട്ടം, ദുപ്പട്ട, പീച്ച്, ടോപ്പ്, ബോട്ടം, ദുപ്പട്ട, പിങ്ക്, ടോപ്പ്, ബോട്ടം, ദുപ്പട്ട. അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇതൊരു റീസ്റ്റോക്ക് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. 1600 റേഞ്ചിലാണ് ഈ സൽവാർ സെറ്റ്സ് വരുന്നത്. താങ്ക് യു.